പണ്ട് ബഹ്റിൻ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങൾ ഒറ്റ രാഷ്ട്രം ആയിരുന്നു. ലോകത്തിന്റെ വിവിധ പ്രദേശത്തുണ്ടായിരുന്ന പോലെ തന്നെ ഈ മേഖലകളിലും പല കാലഘട്ടങ്ങളിലായി പല സാമ്രാജ്യ ശക്തികൾ ഭരിച്ചിട്ടുണ്ട്. പേർഷ്യൻ, ഒട്ടോമാൻ, പോർച്ചുഗീസ്, ബ്രിട്ടീഷ് തുടങ്ങിയവ. ആ കാലഘട്ടത്തിൽ ഇവയെല്ലാം രാജ്യങ്ങളല്ലായിരുന്നു, ഇവയെല്ലാം ക്രൂഷ്യൽ ഷേക്ക്ഡംസ് ആയിരുന്നു. ഷേക്ക്ഡംസ് എന്നാൽ ഖലീഫ്, അമീർ, ഷേഖ് തുടങ്ങിയിട്ടുള്ള രാജ ഭരണാധികാരികളാൽ നിയന്ത്രിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ അവർക്ക് അവകാശമുള്ള പ്രദേശങ്ങളെയാണ് ഷേക്ക്ഡംസ് എന്ന് പറയുന്നത്. ഇന്നത്തെ UAE ഭാഗമായിട്ടുള്ള ഏഴ് എമിറേറ്റ്സുകളും ബഹ്റിനും ഖത്തറുമെല്ലാം ഷേക്ക്ഡം ആയിരുന്നു. 1968 ബ്രിട്ടീഷ് പാർലമെന്റ് ഈ മേഖലയിലൂടെ അവരുടെ സൈനികരെ പിൻവലിക്കാനുള്ള തീരുമാനം ഷേക്ക്ഡമുകൾ അറിയിക്കുകയാണ്. വിവിധ തരത്തിലുള്ള അതിർത്തി തർക്കങ്ങളും അയൽ രാജ്യങ്ങളിൽ നിന്ന് ഭീഷണിയും എല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറുവാൻ ബ്രിട്ടീഷിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അവരത് നിരസിക്കുകയും ഈ 9 ഷേക്ക്ഡംസിനും ചേർന്ന് ഒരു യൂണിയനായി നിൽക്കുവാനും അതിനായി അവർ ഈ ഷേക്ക്ഡംസുമായിട്ടും അതുപോലെ തന്നെ ബ്രിട്ടനുമായി ചേർന്ന് വിവിധ വ്യവസ്ഥകളോട് ചേർന്നിട്ടുള്ള, വിവിധ ഉപാധികളോട് ചേർന്നിട്ടുള്ള ഒരു ഉടമ്പടിയിൽ ഒപ്പിടുകയും ചെയ്തു. പക്ഷേ സ്വതന്ത്ര രാജ്യമായി നിൽക്കുവാനുള്ള താല്പര്യവും അതുപോലെ തന്നെ ഉടമ്പടി പാലിക്കുന്നതിലെ വീഴ്ചകളും തർക്കവുമെല്ലാം മൂലം ഈ കരാർ ലംഘിക്കപ്പെടുകയാണ് ചെയ്തത്. തുടർന്ന് 1971 മാർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എഡ്വേർഡ് ഹാത്ത് ഈ ഉടമ്പടിയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങാൻ തീരുമാനിച്ചു. 1971 ഓഗസ്റ്റിൽ ബഹ്റിനും അതേ വർഷം തന്നെ സെപ്റ്റംബറിൽ ഖത്തറും സ്വതന്ത്രമായി രാജ്യങ്ങളെ മാറുവാൻ തീരുമാനിച്ചു. 71 December 1 ഈ ഉടമ്പടി അവസാനിച്ചതോടുകൂടി തന്നെ ഈ രാജ്യങ്ങൾ സ്വതന്ത്ര രാജ്യങ്ങളായി മാറുകയും ചെയ്തു. തുടർന്ന് December 2 ദുബൈ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ബാക്കിയുള്ള എമിറേറ്റ്സുകൾ അല്ലെങ്കിൽ ഷേക്ക്ഡംസുകളെല്ലാം ചേർന്ന് ഒരു രാജ്യമായി നിൽക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. പിന്നീട് 1972 January 10 റാസൽ കൈമ എന്ന എമിറേറ്റ്സ് UAE ഭാഗമായി തീരുന്നത്. ഈ ഷേക്ക്ഡംസുകളെല്ലാം ചേർന്ന് ഒരു രാജ്യമായി നിലനിൽക്കുവാൻ വേണ്ടിയിട്ട്, ഒരു രാജ്യമായി മാറുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് UAE രാഷ്ട്രപിതാവായിട്ടുള്ള ഹിസൈനസ് ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനാണ്. ഈ ഷേക്ക്ഡംസിന്റെ ഭരണാധികാരികൾ ഭയപ്പെട്ട പോലെ തന്നെ ഈ കാലഘട്ടങ്ങളിൽ 71 വരെയുള്ള കാലഘട്ടങ്ങളിൽ പല അയൽ രാജ്യങ്ങളും പല ദ്വീപുകളും കയ്യേറുകയും കൈവശപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അവരുടെ ഈ ഭരണാധികാരികളുടെ തീരുമാനമെല്ലാം വളരെ ശരിയായിരുന്നു. വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള തീരുമാനങ്ങളായിരുന്നു അന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ എടുത്തത്. അതുകൊണ്ട് തന്നെ അവരുടെ കഠിന പ്രയത്നവും അവരുടെ ദീർഘവീക്ഷണവും എല്ലാം കൊണ്ട് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളായി മാറുവാൻ ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. പ്രകൃതിയിലത്തെ കാഴ്ചകളും പ്രകൃതിയെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോകളും പക്ഷികളെയും മൃഗങ്ങളെയും കുറിച്ചിട്ടാണ് നമ്മൾ പൊതുവെ നമ്മുടെ വീഡിയോ ചെയ്യുന്നത്. ഈ തരത്തിലുള്ള അറിവുകൾ എനിക്ക് അറിയുവാനുള്ള കൗതുകം മൂലമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്ന എന്തെങ്കിലും വീഴ്ചകൾ, അതായത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിക്കുക, അതൊക്കെ നമ്മൾ തിരുത്തുന്നതായിരിക്കും. അത്തരത്തിലുള്ള മറ്റ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട, ജീവികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വീഡിയോസ് എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ ഫേസ്ബുക്കിൽ ഫുൾ വീഡിയോ ഒക്കെ അവൈലബിൾ ആണ്. എല്ലാവർക്കും നന്ദി, സ്നേഹം മാത്രം.